हलो फ्रेंड्स ईर वीडियो नाम डिस्कूब डिस्क्रीट मैथमेटिक्स और इंट्रोडक्शन पार्ट डिस्क्रीट मैथमेटिक्स मैथमेटिक्स रू रूप क्लासीफाई कंटिन्यूअस मैथमेटिक्स अब डिस्क्रीट मैथमेटिक्स नमुक पढ़ान डिस्क्रीट मैथमेटिक्स अब कंटिन्यूअस मैथमेटिक्स डिस्क्रीट मैथमेटिक्स तमिल चल व्यत कंटिन्यूअस मैथमेटिक्स कंटिन्यूअस डाटा यूजुअली रिक्वायर्स ए मेजरिंग डिवाइस कंटिन्यूअस डाटा यूजुअली रिक्वायर्स ए मेजरिंग डिवाइस और कंटिन्यूअस डाटा कलेक्ट अब किटा नमुको अवश्य मेजरिंग डिवाइस आवश्यक वो अब सच आस रूलर स्टॉप वॉच थर्मोमीटर स्पीडोमीटर अब ई ओर एक्सापिले ओर एक्सापिले नोक द हाइट ऑफ ए हॉर्स और हॉर्सिंग हाइट का आवश्यक वो रूलर आवश्यक वो अब टाइम टू कंप्लीट ए टास्क ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനെടുക്കുന്ന ടൈം അത് സെക്കൻഡിലായിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ സ്റ്റോപ്പ് വാച്ച് ആവശ്യം വരും അതുപോലെ തന്നെ ദ ഔട്ട്ഡോർ ടെമ്പറേച്ചർ അറ്റ് റൂം ഉച്ചക്കത്തെ ആ ഒരു ടെമ്പറേച്ചർ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് തെർമോമീറ്റർ ആവശ്യമുണ്ട് അതുപോലെ തന്നെ ഒരു കാറിൻ്റെ സ്പീഡ് കാണണമെങ്കിൽ നമുക്ക് സ്പീഡോമീറ്റർ അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ഒരു റിയൽ നമ്പേഴ്സ് ഒക്കെ വരുന്ന ഒരു മാത്സിൻ്റെ ഒരു പാർട്ടാണ് കണ്ടിന്യൂസ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് അതുപോലെ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റ് ഡാറ്റ ഈസ് കൗണ്ടഡ് ഫോർ എക്സാമ്പിൾ പറയുന്നത് നമ്പർ ഓഫ് പീപ്പിൾസ് ഇൻ യുവർ ക്ലാസ് അല്ലെങ്കിൽ ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ യുവർ ക്ലാസ് അപ്പോൾ ആ ഒരു സ്റ്റുഡൻസിൻ്റെ നമ്പേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം കൗണ്ട് ചെയ്യാൻ പറ്റും അതിലെന്തുണ്ടാവില്ല ഫ്രാക്ഷണൽ പാർട്ട് ഉണ്ടാവില്ല ഫ്രാക്ഷണൽ പാർട്ട് എന്ന് പറയുന്നത് ഡെസിമൽ പോയിൻറ്റിന് ശേഷമുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ ഫ്രാക്ഷണൽ പാർട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഫ്രാക്ഷണൽ പാർട്ട് ഇല്ലാത്ത നമ്പറുകളെയാണ് ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സിൽ ഉണ്ടാവുക അതുപോലെ തന്നെ കണ്ടിന്യൂസ് മാത്തമാറ്റിക്സിൽ ഒരു പക്ഷേ ഫ്രാക്ഷണൽ പാർട്ട് ഉള്ളതും ഉണ്ടാകാം ഫ്രാക്ഷണൽ പാർട്ട് ഇല്ലാത്തതും ഉണ്ടാകാം പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണ് ഒരു പ്രത്യേക ഡിവൈസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആ ഒരു മെഷർമെൻ്റ് അല്ലെങ്കിൽ ആ ടെമ്പറേച്ചർ കാൽക്കുലേറ്റ് ചെയ്യുന്നു എങ്കിൽ അതെന്താണ് കണ്ടിന്യൂസ് മാത്തമാറ്റിക്സ് ആണ് അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഗ്രാഫ് വരക്കുമ്പോൾ നമ്മളെ പെൻസിൽ അല്ലെങ്കിൽ പെന്ന് ലിഫ്റ്റ് ചെയ്യാതെ നമുക്ക് അതിൻ്റെ കർവും കാര്യങ്ങളൊക്കെ വരക്കാതെ കാരണം എന്താണ് അത് കണക്റ്റഡ് പോയിൻറ്റ്സ് ആയിരിക്കും ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സിൽ അതെന്താണ് അൺകണക്റ്റഡ് പോയിൻറ്റ്സ് ആണ് ലോജിക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ലോജിക് എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സിലെ ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് മാത്തമാറ്റിക്കൽ ലോജിക് ഈസ് ആൾസോ നോൺ ആസ് മാത്തമാറ്റിക്കൽ റീസണിങ് ലോജിക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ദ പ്രിൻസിപ്പിൾസ് ആൻഡ് മെത്തേഡ്സ് ദാറ്റ് ഡിസ്റ്റിങ്വിഷസ് ബിറ്റ്വീൻ എ വാലിഡ് ആൻഡ് ആൻ ഇൻവാലിഡ് ആർഗ്യുമെൻറ്റ് അതായത് മാത്തമാറ്റിക്കൽ ആർഗ്യുമെൻസിനെ കുറിച്ചിട്ട് സ്റ്റഡി ചെയ്യണം അതായത് വെതർ ഇറ്റ് ഈസ് വാലിഡ് ആണോ ഇൻവാലിഡ് ആണോ എന്നുള്ളത് സ്റ്റഡി ചെയ്യുന്ന ആ ഒരു റൂളിനാണ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റഡിക്കാണ് നമ്മൾ മാത്തമാറ്റിക്കൽ ലോജിക് എന്ന് പറയുന്നത് ലോജിക്കിൻ്റെ ആപ്ലിക്കേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലോജിക്കിൻ്റെ മെയിനായിട്ട് ആപ്ലിക്കേഷൻ വരുന്നത് കമ്പ്യൂട്ടർ സയൻസിലാണ് ഇൻ ദ ഡിസൈൻ സച്ച് ആസ് ഇൻ ദ ഡിസൈൻ ഓഫ് കമ്പ്യൂട്ടർ സർക്യൂട്ട് ഒരു കമ്പ്യൂട്ടർ സർക്യൂട്ട് ഡിസൈൻ ചെയ്യുന്നിടത്തൊക്കെ ലോജിക്കിന് അതിൻ്റേതായിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു ടോപ്പിക്കിൽ വരുന്ന മറ്റൊരു ടോപ്പിക്കാണ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ പ്രപ്പോസിഷൻ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ പ്രപ്പോസിഷൻ ഒരു സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു പ്രപ്പോസിഷൻ എന്ന് പറയുന്നത് ഒരു എ പ്രപ്പോസിഷൻ ഈസ് എ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് അല്ലെങ്കിൽ എ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് അപ്പോൾ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു സെൻറ്റൻസ് മീനിങ്ഫുൾ ആയിട്ടുള്ള ഒരു സെൻറ്റൻസ് എപ്പോഴും മീനിങ് ഫുൾ ആവുകയാണെങ്കിൽ അതെന്തായിരിക്കും അത് ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് ആയിരിക്കും അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് ആ ഒരു സെൻറ്റൻസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഐദർ ട്രൂ ഓർ ഫാൾസ് ഒന്നെങ്കിൽ അതെന്തായിരിക്കണം ട്രൂ ആയിരിക്കണം അല്ലെങ്കിൽ ഫാൾസ് ആയിരിക്കണം രണ്ടും കൂടി ട്രൂവും ഫാൾസും ഒരേ സമയത്ത് വരികയില്ല അപ്പോൾ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കണം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ് അതിൻ്റെ വേറൊരു പേരാണ് പ്രപ്പോസിഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് ആണ് അതെന്തായിരിക്കണം ഐദർ ട്രൂ ഓർ ഫാൾസ് ആയിരിക്കണം അതുപോലെ തന്നെ ഡിക്ലറേറ്റീവ് എന്ന് പറയുന്നത് എ സെൻറ്റൻസ് ദാറ്റ് മേക്ക് എ സ്റ്റേറ്റ്മെൻറ്റ് ഓർ എക്സ്പ്രസ് ആൻ ഒപ്പീനിയൻ ഈസ് കാൾഡ് ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് ഡിക്ലറേറ്റീവ് അല്ലെങ്കിൽ അസേർട്ടീവ് സെൻറ്റൻസ് എന്നും അതിനെ പറയാറുണ്ട് അതായത് ഒരു പ്രസ്താവനയെ സൂചിപ്പിക്കുന്ന വാചകം അത് എന്ന് പറയുന്നത് അതിൻ്റെ എന്തായിരിക്കും ആ ഒരു സെൻറ്റൻസിൻ്റെ താഴേറ്റ് എന്തുണ്ടാവും ആ ഒരു സെൻറ്റൻസ് എന്തെങ്കിലും ടെൽസ് അബൌട്ട് സംതിങ് എന്തിനെക്കുറിച്ച് പറയുകയാണെങ്കിലും അതിലെന്തുണ്ടാവും എൻസ് വിത്ത് ഫുൾ സ്റ്റോപ്പ് അത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അരുൺ ഓപ്പൺ ദ ഡോർ
അവർ പാറ്റേൺ എന്ന് പറയുന്നത് അരുൺ എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ്, ഓപ്പൺഡ് എന്ന് പറയുന്നത് വേർബ് ആണ്, അതുപോലെ തന്നെ ഡോർ എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ആണ്. സബ്ജക്ട് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ് അതിലുണ്ടായിരിക്കും, ഇതിലുണ്ടാവും. അല്ലെങ്കിൽ ആ ഒരു സെൻറ്റൻസ് എന്തായിരിക്കും, മീനിങ് ഫുൾ ആയിരിക്കും ആ സെൻറ്റൻസ്. എന്തെങ്കിലും ഒപ്പീനിയനെ കുറിച്ച് പറയുന്ന സെൻറ്റൻസിനെയാണ് ഡിക്ലറേറ്റീവ് അല്ലെങ്കിൽ അസേർട്ടീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. മറ്റൊരു എക്സാമ്പിളാണ് ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്, സൂര്യൻ ഈസ്റ്റ് ഉദിക്കുന്നു. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് പറഞ്ഞാൽ നമുക്കറിയാം ഇതൊരു എന്താണ്, ഇത് മീനിങ് ഫുൾ ആണ്. അല്ലെങ്കിൽ അതുപോലെ ആ ഒരു സണ്ണ് റൈസ് ചെയ്യുന്നതിനെ കുറിച്ച് പറയുമ്പോൾ ഒരു പ്രസ്താവനയെ സൂചിപ്പിക്കുന്ന വാചകമായിട്ട് നമുക്കതിനെ കാണാം. നമുക്കറിയാം ദ എർത്ത് ഈസ് റൗണ്ട്, ഭൂമി ഉരുണ്ടിട്ടുള്ളത്, അതെന്താണ്, ഡിക്ലറേറ്റീവ് സെൻറ്റൻസ്. ഇറ്റ് റെയിൻഡ് ഹെവിലി യെസ്റ്റർഡേ, ഇന്നലെ നല്ല മഴയായിരുന്നു. എന്താണ്, ഒരു ഒപ്പീനിയനാണ് അല്ലെ, ഒപ്പീനിയൻ അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് ആണ്. അതെന്താണ്, ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അതെന്താണ് ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്ന് മനസ്സിലാക്കുക. അതായത് ഡിക്ലറേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എ സെൻറ്റൻസ് ദാറ്റ് മേക്ക് എ സ്റ്റേറ്റ്മെൻറ്റ്. ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അതായത് യെസ്റ്റർഡേ ഇറ്റ് റെയിൻഡ് ഹെവിലി യെസ്റ്റർഡേ, അതെന്താണ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആണ്. എ സെൻറ്റൻസ് ദാറ്റ് മേക്ക് എ സ്റ്റേറ്റ്മെൻറ്റ് ഓർ എക്സ്പ്രസ് ആൻ ഒപ്പീനിയൻ, ഒരു ഒപ്പീനിയൻ എന്താ, നമുക്ക് ഒരു ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യുമ്പോൾ എന്താണ് എന്തായിരിക്കും, ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും. അതിൻ്റെ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു പ്രപ്പോസിഷൻ്റെ, നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഡിക്ലറേറ്റീവ് സെൻറ്റൻസിൻ്റെ എക്സാമ്പിളായിരുന്നു പറഞ്ഞിരുന്നത്. നമുക്ക് പ്രപ്പോസിഷനിലേക്ക് വരികയാണെങ്കിൽ, പ്രപ്പോസിഷൻ പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, അതെന്തായിരിക്കും ഡിക്ലറേറ്റീവ് സെൻറ്റൻസും ആയിരിക്കും. അതുപോലെ തന്നെ അതെന്തായിരിക്കണം, ഒന്നെങ്കിൽ ട്രൂ ആയിരിക്കാം ഫാൾസ് ആയിരിക്കാം. അവരെ കേസിൽ ഡിക്ലറേറ്റീവ് സെൻറ്റൻസിൻ്റെ അല്ല പ്രപ്പോസിഷൻ്റെ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 2 + 2 = 4, 2 + 2 = 4, ഇറ്റ് ഈസ് സൺഡേ ടുഡേ, ഇറ്റ് ഈസ് സൺഡേ ടുഡേ. ഒരു എക്സാമ്പിളിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇഫ് എ പ്രപ്പോസിഷൻ ഈസ് ട്രൂ വി സേ ദാറ്റ് ഇറ്റ് ഹാസ് എ ട്രൂത്ത് വാല്യൂ ഓഫ് ട്രൂ. ഒരു പ്രപ്പോസിഷൻ ട്രൂ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, അതിൻ്റെ ട്രൂത്ത് വാല്യൂ എന്താണ്, ട്രൂ ആണെന്ന് പറയാം. അതിനെ ഡിനോട്ട് ചെയ്യാൻ നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ ടി ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഒരു പ്രപ്പോസിഷൻ ഫാൾസ് ആണെങ്കിൽ വി സേ ദാറ്റ് ഇസ് ട്രൂത്ത് വാല്യൂ ഈസ് ഫാൾസ്. ഫാൾസ് ആകുമ്പോൾ അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണ് ക്യാപിറ്റൽ ലെറ്റർ എഫ്. അപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു എക്സാമ്പിൾ എന്ന് പറയുകയാണെങ്കിൽ 2 + 2 = 4, 2 + 2 = 4 എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ട്രൂ ആണ്. ആ ഒരു പ്രപ്പോസിഷൻ എന്തായിരിക്കും, അത് ട്രൂ ആണ്. കാരണം നമുക്കറിയാം 2 + 2 = എന്താണ്, 4 ആണ്. 2 + 3 = 4 എന്ന് പറഞ്ഞാൽ 2 + 3 = 4 എന്ന് പറയുന്നത് എന്താണ്, ഒരു പ്രപ്പോസിഷനാണ് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. പക്ഷേ അതെന്താണ്, 2 + 3 എന്ന് പറയുന്നത് 4 അല്ല, 2 + 3 = 5 ആണ്. അപ്പോൾ 2 + 3 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്തായിരിക്കും, ഫാൾസ് ആയിരിക്കും. അതായത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്തു ആവട്ടെ, അത് ഒരു മീനിങ് ഫുൾ ആയിട്ട് വരുന്ന ഒരു സ്റ്റേറ്റ്മെൻറ് ഉണ്ടെങ്കിൽ അതൊക്കെ എന്താണ് പ്രപ്പോസിഷൻ ആണെന്ന് മനസ്സിലാക്കുക. അത് ഒന്നെങ്കിൽ എന്തായിരിക്കും, ട്രൂ ആയിരിക്കും ഫാൾസ് ആയിരിക്കും, രണ്ടും കൂടി വരില്ല. അങ്ങനെ ട്രൂ ആവാനും സാധ്യതയുള്ള ഫാൾസും ആവാനും സാധ്യതയുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, പ്രപ്പോസിഷൻ എന്ന് പറയും. അതായത് 2 + 2 = 4 എന്ന് പറയുന്നത് എന്താണ്, ട്രൂ വാല്യൂ. 2 + 3 = 4 എന്ന് പറയുന്നത് എന്താണ്, അതും പ്രപ്പോസിഷൻ ആണ്, സ്റ്റേറ്റ്മെൻ്റ് ആണ്. പക്ഷേ അതെന്താണ്, ഫാൾസ് ആയിരിക്കും. അപ്പോൾ അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത് ട്രൂ ആണെങ്കിൽ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ ടിയും, അതുപോലെ തന്നെ ഫാൾസിനെ ഡിനോട്ട് ചെയ്യുന്നത് ആ ട്രൂത്ത് വാല്യൂ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ എഫുമാണ്. ഇറ്റ് ഈസ് സൺഡേ ടുഡേ, ഇറ്റ് ഈസ് സൺഡേ ടുഡേ. അപ്പോൾ എന്താണ്, ഇന്ന് സൺഡേ ആണ്, ടുഡേ സൺഡേ ആണ് എന്നുള്ളത് എന്താണ് ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. സൺഡേ ആണെങ്കിൽ അതെന്തായിരിക്കും, ട്രൂ ആണ്. അത് ഫാൾസ് ആണെങ്കിൽ അത് ഫാൾസ് ആയിരിക്കും. പക്ഷേ ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് എന്താണ്, പ്രപ്പോസിഷൻ അല്ലെങ്കിൽ അതെന്താണ് ആ സെൻറ്റൻസ് എന്ന് പറയുന്നത് അത് പ്രപ്പോസിഷൻ ആണ്, അതുപോലെ തന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റും കൂടിയാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പ്രപ്പോസിഷൻ്റെ എക്സാമ്പിളിലേക്ക് പോവുകയാണെങ്കിൽ, നമുക്ക് ഓരോ എക്സാമ്പിൾ എടുത്തിട്ട് ആ ഒരു പ്രപ്പോസിഷൻ്റെ എക്സാമ്പിളാണ് പറയുന്നത് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ എക്സാമ്പിളാണ് പറയുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ പ്രപ്പോസിഷൻ ആണ്. സെൻറ്റൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു സെൻറ്റൻസ് മീനിങ് ഫുൾ ആണെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയാം. അതായത് അതിന് ട്രൂ ഓർ ഫാൾസ് ഉണ്ടെങ്കിൽ, ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ അതെന്താ നമുക്കറിയാം, പ്രപ്പോസിഷൻ എന്ന് പറയാം. അപ്പോൾ ഗ്രാസ് ഈസ് ഗ്രീൻ, ഗ്രാസ് ഈസ് ഗ്രീൻ, അതെന്താണ് ഒരു സെൻറ്റൻസ് ആണ്. ഗ്രാസ് ഈസ് ഗ്രീൻ, നമുക്കറിയാം ഒരു സെൻറ്റൻസ് എന്ന് പറയുന്നത് അത് എൻഡ് ചെയ്യുന്നത് ഫുൾ സ്റ്റോപ്പിലായിരിക്കും, അതാണ് ഗ്രാസ് ഈസ് ഗ്രീൻ. അപ്പോൾ നമുക്കറിയാവുന്നതുമാണ് പുല്ല് എന്ന് പറയുന്നത് എന്താണ്, ഗ്രീൻ കളറിലാണ് ഉണ്ടാവുക. അപ്പോൾ അതെന്താണ് ആ ഒരു സെൻറ്റൻസ് എന്ന് പറയുന്നത് എന്താണ്, പ്രപ്പോസിഷനാണ്. കാരണം തന്നെ ഇത് ട്രൂ ആണ് അല്ലെങ്കിൽ ട്രൂ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യും, ഇത് പ്രപ്പോസിഷനാണെന്ന് പറയാം. കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് പ്രപ്പോസിഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അതെന്തായിരിക്കും, ഒരു ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് ആയിരിക്കും. ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് ആയിരിക്കും അതെന്തായിരിക്കും, ആ സെൻറ്റൻസ് എന്താവട്ടെ, ട്രൂ ഓർ ഫാൾസ് ആയാലും, ട്രൂ ആണെങ്കിൽ അതെന്താണ് പ്രപ്പോസിഷനാണ്, ഫാൾസ് ആണെങ്കിലും അതെന്താണ് പ്രപ്പോസിഷനാണ്. അപ്പോൾ ഗ്രാസ് ഈസ് ഗ്രീൻ എന്ന് പറയുന്നത് എന്താണ്, പ്രപ്പോസിഷനാണ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റാണ്. അതെന്താണ് അതിനെന്തുണ്ട്, ഒരു മീനിങ് ഫുൾ സെൻറ്റൻസ് ആണ്.
അപ്പോൾ അതിൽ ട്രൂ ഓർ ഫാൾസ് നമുക്കറിയാം. ഗ്രീൻ എന്ന് പറയുന്നത് ഗ്രാസ് എന്ന് പറയുന്നത് പുല്ല് പച്ച കളറിലാണ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതെന്താണ്? ട്രൂ ആണ്. നമുക്കതിനെ ഡിനോട്ട് ട്രൂത്ത് വാല്യൂ ഡിനോട്ട് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം? ക്യാപിറ്റൽ ടി ഉപയോഗിക്കാം. നെക്സ്റ്റ് രണ്ടാമത്തെ സെൻറ്റൻസിലേക്ക് നോക്കുകയാണെങ്കിൽ ഫോർ പ്ലസ് ടു ഈക്വൽ ടു സിക്സ്. ഫോർ പ്ലസ് ടു ഈക്വൽ ടു സിക്സ്. ഫോർ പ്ലസ് ടു ഈക്വൽ ടു സിക്സ് എന്ന് പറയുന്നത് എന്താണ്? സിക്സ് ആണ് നമുക്കറിയാം. അതെന്താണ്? ട്രൂത്ത് ട്രൂ ആണ്. അപ്പോൾ ആ ഒരു സെൻറ്റൻസ് ട്രൂ ആണ്. അപ്പോൾ അതെന്താ ഒരു പ്രൊപ്പോസിഷൻ ട്രൂ ആണ്. അതുകൊണ്ട് തന്നെ അതിനെ ഡിനോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ക്യാപിറ്റൽ ലെറ്റർ ആയിട്ടുള്ള ടി ആയിട്ട് നമുക്ക് എന്താ ട്രൂത്ത് വാല്യൂ ഡിനോട്ട് ചെയ്യാം. അതുപോലെ തന്നെ മൂന്നാമത്തതായിട്ടുള്ള സെൻറ്റൻസ് എന്ന് പറയുന്നത് മൂന്നാമത്തതായിട്ടുള്ള പ്രൊപ്പോസിഷൻ പറയുന്നത് ഫോർ പ്ലസ് ടു ഈക്വൽ ടു സെവൻ. ഫോർ പ്ലസ് ടു ഈക്വൽ ടു സെവൻ. നാല് പ്ലസ് രണ്ട് എന്ന് പറയുന്നത് ആറാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രൊപ്പോസിഷൻ സെൻറ്റൻസ് പ്രൊപ്പോസിഷൻ ആണ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. പക്ഷേ എന്താണ് അതിൻ്റെ ട്രൂത്ത് വാല്യൂ എന്ന് പറയുന്നത്? എന്താണ്? ഫാൾസ് ആണ്. അതിനെ ഡിനോട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ലെറ്ററാണ് എഫ്. നാലാമത്തെ സെൻറ്റൻസിലേക്ക് നോക്കുകയാണെങ്കിൽ ദർ ആർ ഫോർ ഫിംഗേഴ്സ് ഇൻ എ ഹാൻഡ്. ദർ ആർ ഫോർ ഫിംഗേഴ്സ് ഇൻ എ ഹാൻഡ്. ആ ഒരു സെൻറ്റൻസ് മീനിങ് ഫുൾ ആണ്. പക്ഷേ പ്രൊപ്പോസിഷൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ പ്രൊപ്പോസിഷൻ എന്ന് പറയുന്നത് എന്താണ്? ഫാൾസ് ആണ്. നമുക്കറിയാം ഓരോരുത്തരുടെ കൈകളിൽ അഞ്ച് വിരലുകളുണ്ടാവും. ഇതെന്താണ്? ഫോർ ഫിംഗേഴ്സ് ഇൻ ഹാൻഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ആ ഒരു പ്രപ്പോസൽ എന്ന് പറയുന്നത്? ഫാൾസ് ആണ്. അപ്പോൾ അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത് എന്താണ്? ക്യാപിറ്റൽ ലെറ്റർ എഫ്. നമുക്കതിൻ്റെ ട്രൂത്ത് വാല്യൂയിലേക്ക് പോകാം. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നുകൂടി കൃത്യമായിട്ട് ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അതായത് സ്റ്റേറ്റ്മെൻറ്റ്സിൽ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ പ്രപ്പോസിഷൻ അതിൻ്റെ ട്രൂത്ത് വാല്യൂ ആണ് മറ്റൊരു കോളത്തിലുള്ളത്. ഗ്രാസ് ഇസ് ഗ്രീൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ട്രൂ ആണ്. പുല്ല് പച്ച കളറിലാണ്. അതിൻ്റെ ട്രൂത്ത് വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ട്രൂ ആണെങ്കിൽ അത് ടി എന്ന ലെറ്ററിലേക്ക് എന്ത് ക്യാപിറ്റൽ ലെറ്ററിൽ മാർക്ക് ചെയ്യും. അതുപോലെ തന്നെ ഫോർ പ്ലസ് ടു ഈക്വൽ ടു സിക്സ് എന്ന് പറയുന്ന ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ട്രൂ ആണ്. അതുകൊണ്ട് ട്രൂത്ത് വാല്യൂ നമ്മൾ എന്ത് ചെയ്ത് ടി എന്ന് ക്യാപിറ്റൽ ടി എന്ന് മാർക്ക് ചെയ്തു. ഫോർ പ്ലസ് ടു ഈക്വൽ ടു സെവൻ. ഫോർ പ്ലസ് ടു ഈക്വൽ ടു സെവൻ ആ ഒരു വാല്യൂ തെറ്റാണ്. ഫോർ പ്ലസ് ടു എന്ന് പറയുന്നത് സിക്സ് ആണ്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഫാൾസ് ആയതുകൊണ്ട് ക്യാപിറ്റൽ ലെറ്റർ ഫാൾസ് നമ്മൾ എന്ത് ചെയ്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ദർ ആർ ഫോർ ഫിംഗേഴ്സ് ഇൻ എ ഹാൻഡ്. അതെന്താണ്? അതിൻ്റെ ട്രൂത്ത് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ഫാൾസ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതായത് ലോജിക് എന്താണ്, അതുപോലെ തന്നെ പ്രപ്പോസിഷൻ പ്രപ്പോസിഷൻ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക്.